ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം സുജിസ് കുക്കിംഗ് ഡോട്ട് കോം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. നാടൻ രീതിയിൽ വറുത്തരച്ച ചിക്കൻ കറി. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് മല്ലിയും മുളകും വറുത്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മല്ലിയും ഒരു 14 വറ്റൽ മുളകുമാണ് എടുത്തിട്ടുള്ളത്. വറ്റൽ മുളക് നല്ല ഞെട്ടുള്ള വറ്റൽ മുളകാണ് കേട്ടോ. നിങ്ങൾ ഞെട്ടില്ലാത്ത മുളകാണ് എടുക്കുന്നതെങ്കിൽ അതിന് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു 9 or 10 എടുത്താൽ മതി. ഞെട്ടുള്ള മുളകിന് എരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 14 എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഒട്ടും ഓയിലില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഓയിൽ ചേർക്കുകയേ വേണ്ട. ഓയിലില്ലാതെ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഈ പാനിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് നന്നായിട്ട് കളറ് മാറി വരും. അതുപോലെ തന്നെ നല്ലൊരു മണം ഉണ്ടാവും ആ സമയത്ത് വീട്ടിൽ. അതുപോലെ മല്ലി നല്ല കരികരിപ്പായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എടുത്താൽ മാത്രമേ ഇത് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മല്ലിയും മുളകും നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. അല്ലേ, മുളകിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് തീ ഓഫ് ചെയ്തിട്ടൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ തീ ഓഫ് ചെയ്താലും ഇതിൽ ചൂടിൽ ഇത് കുക്കായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ഉടനെ നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ ചൂടാറിയ ഇതുപോലെ പൊടിഞ്ഞു കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരക്കപ്പിലും അധികം വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവരുത് കേട്ടോ. അതിൽ നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത മസാല നമുക്ക്, ഞാനിവിടെ 1 kg നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഈ നാടൻ കോഴിയിൽ പുരട്ടി കൊടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്കിത് മാറ്റിവെക്കാം. മസാലയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ, ഒരു 1/2 teaspoon മതി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് നമുക്കൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ നമുക്ക് 2 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 cup ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പ് സൈസ് പറയുകയാണെങ്കിൽ 1 cup ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ചുവക്ക, ഗോൾഡൻ അല്ല, ഗോൾഡനിലും ഒരു ഡാർക്കായിട്ട് വരണം. ആ തരത്തിൽ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം തേങ്ങ വറക്കാൻ. അപ്പോൾ ഇത് അത്യാവശ്യം ഗോൾഡൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ഗോൾഡൻ ആയാൽ പോരാ, കാരണം നമ്മുടെ കറിയിൽ ഒരു കളർ ഉണ്ടാവില്ല. ഈ ഒരു കളറിൽ നമ്മൾ തേങ്ങ എടുത്ത് അരക്കുകയാണെങ്കിൽ കറി വെളുത്തിരിക്കും. ആ ഒരു വറുത്തരച്ച കറിയുടെ ആ ഒരു കളർ കിട്ടില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകുകയല്ല, കുറച്ചുകൂടെ ഒന്ന് ഇതാ ഈ ഒരു പരുവത്തിൽ ഡാർക്കായിട്ട് വരണം. ഒട്ടും കരിഞ്ഞു പോരുത് കേട്ടോ. വറുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതും ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ആ നമ്മൾ തേങ്ങ വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോകും. തേങ്ങ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്ന സമയത്ത് 2 tbsp വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 kg ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 1/8 ഇഞ്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവോള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 sprigs കറിവേപ്പിലയോടെ ചേർക്കാം. ഞാൻ ആ പട്ടയോട് അതുപോലെ ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി നല്ല ഗോൾഡനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി, ഒരു വലിയ തക്കാളി, കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. ഞാൻ നല്ല വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തത്. ഈ തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വല്ലാതെ സോഫ്റ്റ് ആവുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയും ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 cups വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ചെറിയ തീയിൽ, നമ്മൾ ചെറിയ തീയിലാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്, ചെറിയ തീയിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം.
ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. കറി ഇതാ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്, ആയിട്ടില്ല കേട്ടോ. കറി നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഇതാ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുറവാണ്. അതിനുശേഷം ഒന്നുകൂടി കുക്കാവട്ടെ. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25-30 മിനിറ്റ്സ് ആയി ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക്, നിങ്ങൾക്ക് കാണാൻ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരച്ച് വെച്ച തേങ്ങ ചേർക്കുമ്പോൾ തന്നെ ഒരു അല്പം വെള്ളം, ഇളം ചൂട് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂട് വെള്ളം ഈ മിക്സിയുടെ ജാറിലൊഴിച്ച് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 4 മിനിറ്റെങ്കിലും ഈ കറി ഒന്ന് നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു സ്വാദ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ ഇതാ ചിക്കൻ കറി അത്യാവശ്യം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പ്രിങ് കറിവേപ്പില, ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞത്, അതോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഗോൾഡൻ ആയി വരുന്നവരെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി നല്ല മൂത്ത് വരണം, മുളകും അതിൻ്റെ കൂടെ തന്നെ കിടന്ന് മൂത്തോളും. അപ്പം നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കറി നമുക്ക് തിരിച്ച് നമ്മുടെ കറിയിലേക്ക് തന്നെ ഒഴിക്കാം. ആ ഒരു പാനിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണിത്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് പത്തിരിയുടെ കൂടെയാണ്. കൈപ്പത്തിരി, അത് നമ്മുടെ നൈസ് പത്തിരി അല്ല, ഞങ്ങൾ പണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു കൈപ്പത്തിരിയുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ 1 കിലോ പൊടി കൊണ്ട് 4 പത്തിരിയാണ് ഉണ്ടാക്കുക. വലിയച്ഛൻ അങ്ങനെ തന്നെ വേണമായിരുന്നു, നല്ല കട്ടിയുള്ള പത്തിരി. പത്തിരി കൊടുത്തുടനെ വലിയച്ഛൻ അത് കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചു നോക്കും, അത് പത്തിരി പൊള്ളി വന്നിട്ടുണ്ടോ എന്നാണ്. അതായത് അകം നന്നായിട്ട് കുക്കായിട്ട് മുൾഭാഗം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ പത്തിരിക്ക്, അങ്ങനെ ആയിട്ടുണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയച്ഛൻ കഴിക്കുള്ളായിരുന്നു. വലിയച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇല്ല, പക്ഷേ വലിയച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു ഈ കൈപ്പത്തിരി, അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറി. അവരൊക്കെ പഴയ ആളുകളായതുകൊണ്ട് നമ്മുടെ നൈസ് പത്തിരി ഒന്നും ഇഷ്ടപ്പെടില്ല. ഈ കട്ടിപ്പത്തിരി നല്ല, ഞങ്ങൾ കട്ടിപ്പത്തിരി എന്ന് പറയും, ഈ നല്ല തിക്കായിട്ടുള്ള പത്തിരി തന്നെ വേണം. അപ്പം ഇതിൻ്റെ കൈപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്യാറാക്കി തരണമെന്ന്. 1 കിലോ പൊടി കൊണ്ട് 4 പത്തിരി ഉണ്ടാക്കുന്നതല്ല, കുറച്ചുകൂടി നമുക്കെല്ലാവർക്കും പറ്റിയ രീതിയിൽ അത് തയ്യാറാക്കാം. മിക്കവാറും അടുത്ത റെസിപ്പി അതായിരിക്കും. അപ്പം വീണ്ടും കാണും വരേക്കും ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കണം. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.